നമസ്കാരം. ജോസ് കെ മാണിയെ പുറത്താക്കി കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, ആകെയുള്ള 22 സീറ്റുകളിൽ 9 സീറ്റുകളും ജോസഫിന് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ജോസഫിന് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ 2 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 11 സീറ്റിൽ 9 സീറ്റും മാണി വിഭാഗത്തിനായിരുന്നു. എന്നാൽ ആ മാണി വിഭാഗത്തിനുള്ള 9 സീറ്റുകളും ജോസഫിന് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി. വലിയ തോതിൽ കോൺഗ്രസിനിടയിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടി പോലും ഉണ്ടാവുന്ന തരത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ ക്ഷുഭിതരാണ്, പ്രാദേശിക നേതാക്കന്മാർ എന്തിനെ ജോസ് കെ മാണിയെ പുറത്താക്കിയിട്ട് ഇങ്ങനെ ഈ പറയുന്ന ജോസഫിന് സീറ്റ് കൊടുത്തെന്ന് ചോദ്യം. കാരണം കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ പരിധിയിലല്ലാതെ ഒരിടത്തും ജോസഫിൻ്റെ പ്രതിനിധികളില്ല. ഉദാഹരണത്തിന് എരുമേലി പഞ്ചായത്തിൽ ജോസഫിന് UDF 2-3 സീറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ ജോസഫ് തയ്യാറാണ്. പക്ഷേ അവിടെ മടുക്കുകുഴി ജോസ് എന്ന് പറയുന്ന പേരുള്ള ഒരാളല്ലാതെ ജോസഫ് ഗ്രൂപ്പിന് ഒരാൾ പോലുമില്ല. അദ്ദേഹം തന്നെ അവിടെ വനിതാ വാർഡായത് കാരണം അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ UDFനോട് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൊള്ളൂ, കോൺഗ്രസിനോട് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ കോട്ടയം ജില്ലയിലെ മിക്കയിടങ്ങളും. ജോസഫിന് ഒരു സ്വാധീനവും ഇല്ലാത്ത ഇടങ്ങളിൽ 9 സീറ്റ് കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് പ്രാദേശികമായി പൊട്ടിത്തെറിക്കുന്നു. അതിനിടയിൽ മറ്റൊരു കലാപം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് മുസ്ലിം ലീഗിന് ഒരിക്കലും ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് കൊടുത്തിട്ടില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ മറ്റൊരു മുന്നണിയുടെ ആവശ്യമില്ല. അതേസമയം മുസ്ലിം ലീഗിന് ചെറുതല്ലാത്ത പ്രാധാന്യം പലയിടങ്ങളിലുമുണ്ട്. കോട്ടയം ജില്ലയിലെ എരുമേലി, പാറത്തോട്, അല്ലെങ്കിൽ ഈരാറ്റുപേട്ട, അങ്ങനെ മുസ്ലിം ബെൽറ്റുകളിൽ പലയിടങ്ങളിലും ലീഗിന് സ്വാധീനമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസും ജോസഫും ഒരുമിച്ച് നിൽക്കുമ്പോൾ ലീഗിന് ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് കൊടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. പലപ്പോഴും പഞ്ചായത്തുകളിൽ സീറ്റുകൾ കൊടുക്കാറുണ്ടെങ്കിലും ലീഗിന് ജില്ലാ പഞ്ചായത്ത് സീറ്റ് കൊടുക്കാറില്ല. ജോസ് കെ മാണി വിഭാഗം പോയതോടെ അവർക്ക് 11 സീറ്റുകളാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അതിൽ 4 സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് രംഗത്ത് വന്നു. കുറഞ്ഞത് 2 സീറ്റെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ 1 സീറ്റെങ്കിലും കിട്ടണം എന്നാണ് ലീഗിൻ്റെ വാദം. അതിന് ലീഗ് ഉയർത്തിക്കാട്ടുന്നത് എരുമേലിയാണ്. എരുമേലി ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള, കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലാ പഞ്ചായത്ത് വാർഡ് എരുമേലിയാണ്. പക്ഷേ എരുമേലി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. കാരണം ആരെ കൊണ്ട് നിർത്തി, ഏത് കുറ്റിച്ചിലിനെ കൊണ്ട് നിർത്തിയാലും UDFന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എരുമേലി. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ആൻറ്റി മുസ്ലിം ട്രെൻഡുണ്ട്, ഈ ലവ് ജിഹാദ് അടക്കമുള്ളത്. അതുകൊണ്ട് എരുമേലി മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന മലയോര പ്രദേശങ്ങളിൽ അത് തിരിച്ചടിയാവുമെന്നുള്ള ഒരു വാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അവരെ മുസ്ലീമിനോടല്ല, ലീഗ് അടക്കമുള്ളവരോടൊരു എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള വാദം ഉയരുന്നുണ്ട്. പക്ഷേ ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് എരുമേലി. അതുകൊണ്ട് എരുമേലിയോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലമോ തങ്ങൾക്ക് കിട്ടണം, ഒരു വാർഡോ തങ്ങൾക്ക് കിട്ടണമെന്ന് ലീഗ് വാശി ഉയർത്തുന്നു. തരില്ല എന്ന് കോൺഗ്രസ് തീർത്തു പറയുന്നു. ഇപ്പോൾ കേൾക്കുന്നത് 4 ഇടങ്ങളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കില്ലെന്ന് അവർക്കറിയാം. എന്നാൽ കോൺഗ്രസിൻ്റെ അഹങ്കാരത്തിന് കടിഞ്ഞാണിടുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്ന് കോട്ടയം ജില്ലയിലെ ലീഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, UDFന്റെ ഏറ്റവും ശക്തമായ കൂട്ടുകെട്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ലീഗ് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. എന്നാൽ മുസ്ലിം ലീഗ്, മുസ്ലിം ജനസംഖ്യ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുറേച്ചു കുറേച്ചു ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ഉയർത്തുന്നത് ഞങ്ങൾ ഇതിനു മുൻപ് ചോദിച്ചിട്ടില്ല. എന്നാൽ ജോസ് കെ മാണി പോയപ്പോൾ ആ ജോസ് കെ മാണിയുടെ കയ്യിലിരുന്ന 2 സീറ്റെങ്കിലും ഞങ്ങൾക്ക് നൽകണം. നിങ്ങൾ എന്തിന് ജോസഫിന് 9 സീറ്റ് കൊടുത്തു? ജോസഫിന് 9 സീറ്റ് കൊടുക്കുമെങ്കിൽ 2 സീറ്റ് ലീഗിന് തരില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ്? ഇതാണ് ലീഗ് ഉയർത്തുന്നത്. ജോസഫിന് 9 സീറ്റ് കൊടുത്ത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയവർ വാസ്തവത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം ലീഗ് ഇടഞ്ഞിരിക്കുന്നു. ലീഗ് ഇടഞ്ഞാൽ ലീഗിന് വലിയ സ്വാധീനമൊന്നും കോട്ടയം ജില്ലയിലില്ല. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ലീഗിന് സ്വാധീനമുണ്ട് താനും. അതുകൊണ്ട് തന്നെ ലീഗ് ഇടഞ്ഞാൽ അവിടെ വിജയസാധ്യതയെ ബാധിക്കാം. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ജോസഫ് മത്സരിക്കുന്നത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് മാണിയുടെ വിഭാഗമായിരിക്കും, LDFന് വേണ്ടി. ഇവിടെ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ പറയുന്നൊരു വസ്തുതയുണ്ട്. കോട്ടയം ജില്ലയിലെ ഭൂരിപക്ഷം കേരള കോൺഗ്രസ്സുകാരും ജോസ് കെ മാണിക്കൊപ്പമാണ്, ജോസഫിനൊപ്പം അല്ല എന്ന്.
അതുകൊണ്ട് തന്നെ ഈ കടുത്തുരുത്തി ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ജോസഫിന് സീറ്റ് കൊടുത്താൽ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ പ്രയാസപ്പെടും എന്നിരിക്കവേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആത്മാർത്ഥത, അതായത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം നിയമസഭയിലെ ഒരു ധാരണയുടെ പുറത്തുവരുത്തിയ തീരുമാനമാണ്. പക്ഷേ ഇത് പ്രാദേശിക നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറല്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഒരിടത്തും പ്രാദേശിക നേതൃത്വം തയ്യാറല്ല. കാരണം അവർക്കറിയാം ജോസഫിന് അണികളില്ല എന്ന്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ജോസഫ് ഒരു മാൻഡ്രേക്കായി പ്രവർത്തിക്കുന്നു, ജോസഫിനെ നിർത്തി ജോസ് കാമണിയെ പുറത്താക്കി ഇപ്പോൾ പണി വാങ്ങിയ അവസ്ഥയിലാണ്, ലീഗ് ഇടഞ്ഞു നിൽക്കുന്നു, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഇടഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കോട്ടയത്തെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സാധ്യതയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ അവർ നേട്ടം കൊയ്തതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ജില്ലാ പഞ്ചായത്തിലും മറ്റും. പക്ഷേ ആ സാധ്യത നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ജോസഫിൻ്റെ മുമ്പിൽ കീഴടങ്ങി കോൺഗ്രസ് നേതൃത്വം തന്നെ വരുത്തി വെച്ചിരിക്കുന്നെന്ന ആക്ഷേപം താഴെത്തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.